ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന വഴിയോര കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. കൂലി പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് വഴിയോര കച്ചവടക്കാർ പറയുന്നു. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടതാണ് വിനോദസഞ്ചാരികളുടെ വരവ് കുറയാൻ കാരണം. വഴിയോരത്ത് ഇളനീരും മറ്റ് ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയാണ് മുഹമ്മദ് തൻ്റെ കുടുംബം പുലർത്തുന്നത്. ദേശീയപാതയോരത്ത് ചേലോടാണ് കച്ചവടം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ നല്ലപോലെ കച്ചവടം ലഭിച്ചിരുന്നു. വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെയായിരുന്നു വയനാട്ടിലേക്ക് എത്തിയിരുന്നത്. എന്നാലിപ്പോൾ വിരലിലെണ്ണാവുന്ന വിനോദസഞ്ചാരികൾ മാത്രമാണ് ജില്ലയിലേക്ക് എത്തുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. കച്ചവടം മോശമാണ്, ടൂറിസ്റ്റുകൾ കയറുന്നൊന്നുമില്ല. ഈ ആനയും കടുവനും എല്ലാം പേടിയാണ്. ടൂറിസ്റ്റ് കയറിയാലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് വളരെ മോശമാണ് കച്ചവടം. കൂലി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കച്ചവടം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നാണ് ആലോചനയെന്നും ഇദ്ദേഹം പറയുന്നു. സമാനമായ അവസ്ഥയാണ് മറ്റ് കച്ചവടക്കാരുടെയും. കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ പലതും താൽക്കാലികമായി അടച്ചുപൂട്ടി. വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്തിത്തുടങ്ങിയ ശേഷം മാത്രമേ സ്ഥാപനങ്ങൾ തുറക്കൂ എന്നാണ് ഇവർ പറയുന്നത്. വന്യമൃഗശല്യത്തെ തുടർന്ന് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവും തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.